അക്കാഡമി ലേക്ക് സ്വാഗതം അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള പോർഷൻ ഡിഫ്തോങ് ആണ് ഡിഫ്തോങ് ഈസ് എ യൂണിയൻ ഓഫ് ടു വവൽ സൗണ്ട് ഇൻ വൺ സിലബിൾ ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ രണ്ട് വവൽ സൗണ്ട് ഒരുമിച്ച് വരുന്നതാണ് ടോട്ടലി നാല് ഡിഫ്തോങ് സൗണ്ട് ആണ് ഉള്ളത് ആ സൗണ്ടുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് സൗണ്ട് ഐ ആണ് ഐ സെക്കൻഡ് ഔ ദെൻ ഓയി ദെൻ യു ഡിഫ്തോങ് സൗണ്ട്സ് ഐ ഔ ഓയി യു ഈ നാല് സൗണ്ടും ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ രണ്ട് വോവൽ സൗണ്ട് ഒരുമിച്ച് വരുന്ന സൗണ്ട്സ് ആണ് ഇതൊക്കെ ഇതിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത് നാല് ഡിഫ്തോങ്സ് ഉണ്ട് അവയാണ് ഐ ഔ ഓയി യു ഇവ ഓരോന്നിനും ഉള്ള പ്ലേസുകൾ ഞാൻ പറയാം ഐക്കും ഓയിക്കും ഫസ്റ്റ് പ്ലേസാണ് നമ്മൾ ഓവൽ എഴുതുന്നത് പോലെ തന്നെ ഐ എന്ന സൗണ്ടിനൊരു വേർഡ് കേൾക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസിൽ എഴുതണം ഓയി എന്ന സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസിൽ എഴുതണം അതാണ് ഞാനിവിടെ ഐ ഓയി ഫസ്റ്റ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ഐയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ് ചെറിയൊരു വി പോലത്തെ ഒരു സിമ്പലാണ് ഐയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓയി ആണെങ്കിൽ അതിനെ ഇങ്ങനെ ചരിച്ചിടുന്ന സിമ്പലാണ് ഓയി അപ്പോൾ ഈ ഐയും ഓയിയും ഫസ്റ്റ് പ്ലേസാണ് അടുത്തതായിട്ട് ഔ ഔവിനെ ഈ ഐയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഔ എന്നുള്ളത് നേരെ തിരിച്ചിടുക ഔ ദെൻ യു എന്ന് പറയുന്നത് ഈ സെമി സർക്കിളാണ് ഈ പൊസിഷനിൽ ഇടണം ഇത് രണ്ടും തേർഡ് പ്ലേസാണ് അപ്പോൾ ഔ യു ഇത് രണ്ടും തേർഡ് പ്ലേസാണ് അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക ഐ ഓയി ഫസ്റ്റ് പ്ലേസ് ഔ യു തേർഡ് പ്ലേസ് ഈ ഡിഫ്തോങ് സൗണ്ട്സിന് സെക്കൻഡ് പ്ലേസ് ഇല്ല ഇനി നമ്മൾ അത് വെച്ചിട്ടുള്ള വേഴ്സാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ടൈ എന്ന് പറഞ്ഞ ഒരു വേർഡ് കേൾക്കുകയാണെങ്കിൽ ടീൻ്റെ കൂടെ ഐ എന്ന് പറഞ്ഞ സൗണ്ട് കൂടെ ചേർന്നാണ് വരുന്നത് അപ്പോൾ ഐ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഫസ്റ്റ് പ്ലേസ് ആണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ടി എന്ന് പറഞ്ഞ സ്ട്രോക്ക് എബോ ദ ലൈനിൽ എഴുതണം എഴുതി അത് കഴിഞ്ഞ് ഐ ഫസ്റ്റ് പ്ലേസാണ് അപ്പോൾ ടീയുടെ ഫസ്റ്റ് പ്ലേസിൽ അതായത് വവ്വൽ ഇടുന്ന അതേ പ്ലേസിൽ തന്നെ ഐ എന്നുള്ള സിമ്പൽ കൊടുത്തു അപ്പോൾ ഇതിനെ ടൈ എന്ന് വായിക്കാം അടുത്തത് ടൈം അപ്പോൾ ടൈം അതുപോലെ ടൈ എന്നുള്ള ആണ് ആദ്യം കേൾക്കുന്നത് അപ്പോൾ ടൈ എബോധ ലൈനിൽ ടി എം ഫസ്റ്റ് പ്ലേസിൽ ഐ കൊടുത്തു അപ്പോൾ ടൈം ടൈ എം ടൈ നെക്സ്റ്റ് ടോയ് ഓയി ഫസ്റ്റ് പ്ലേസാണ് അതുകൊണ്ട് ടി നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ ലൈനിൽ തൊടാതെ എഴുതുക ഓയി സിമ്പിൾ ചരിച്ചു ഇങ്ങനെ എഴുതണം അപ്പോൾ ടോയി ആയി ടോയ് ടോയിൽ അപ്പം ടി ഫസ്റ്റ് പ്ലേസ് എൽ ഓയി സിമ്പിൾ ടോയിൽ അടുത്തത് കൗ എന്ന് പറയുന്നത് ഔ ആണ് ഔ എന്ന് പറയുമ്പോൾ തേർഡ് പ്ലേസ് ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ ഓവൽ എഴുതുന്ന പോലെ തന്നെ കെ തേർഡ് പ്ലേസ് കെ എഴുതുക ഔ എന്നുള്ള സിമ്പിൾ തേർഡ് പ്ലേസിൽ കൊടുക്കണം മൂന്നാമത്തെ പ്ലേസിൽ ഔ എന്നുള്ള സിമ്പിൾ കൊടുത്തു അപ്പോൾ അതിനെ കൗ എന്ന് വായിക്കാം അടുത്തത് കൗഡ് എന്ന് വരുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് കെ അപ്പം ലൈനിൽ മുകളിൽ തുടങ്ങി ഡി ത്രൂ ദ ലൈനിൽ എഴുതി കൗ അപ്പോൾ ഔ എന്നുള്ളത് നമ്മൾ വോവൽസിൽ എഴുതുന്നത് പോലെ തന്നെ തേർഡ് പ്ലേസിൽ വരാനുള്ളത് അടുത്ത സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിലാണ് എഴുതുന്നത് കൗഡ് അടുത്ത ഡ്യൂട്ടി ഇപ്പോൾ ഡ്യൂ എന്ന് കേൾക്കുന്ന യു എന്ന് പറയുന്നത് തേർഡ് പ്ലേസാണ് അപ്പോൾ ഡി ത്രൂ ദ ലൈൻ ദെൻ ടി ഇപ്പോൾ യു എന്നുള്ളത് ഇവിടെ അതുപോലെ ഇവിടുത്തെ ഡ്യൂ തേർഡ് പ്ലേസ് അടുത്ത സ്റ്റോക്കിൻ്റെ തേർഡ് പ്ലേസിലിടുന്നു ടി ഡ്യൂട്ടി ദെൻ മ്യൂൾ മ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് തേർഡ് പ്ലേസ് ആയതുകൊണ്ട് എം ലൈൻ്റെ താഴെയും തുടങ്ങി മുകളിലോട്ട് ഇവിടെ യു മ്യൂൾ ഇങ്ങനെയാണ് ഡിഫ്തോങ്ങിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സൗണ്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോയിൻ്റ് ഡിഫ്തോങ് ആണ് ജോയിൻ്റ് ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്തോങ് സിമ്പൽസ് നമ്മൾ പഠിച്ച ഐൻ്റെ ഓയിൻ്റെയും ഔവിൻ്റെയും യുവിൻ്റെയും സിമ്പൽസ് ഈ നമ്മൾ ഈ സ്ട്രോക്കിൻ്റെ കൂടെ ചേർത്ത് എഴുതാൻ പറ്റുന്ന രീതിയാണ്
ജോയിൻഡ് ഡിത്തോങ് എന്ന് പറയുന്നത്. അപ്പോൾ കൺവീനിയൻസ് ഓഫ് ജോയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എളുപ്പത്തിൽ എഴുതുന്നതിന് വേണ്ടി ഈ ഈ സിമ്പിൾസ് ഡിത്തോങ്ങിൻ്റെ സിമ്പിൾസും കൂടെ ഈ സ്ട്രോക്കിൻ്റെ കൂടെ ചേർത്ത് എഴുതുന്നു. എക്സാമ്പിൾ ഐറ്റം. അപ്പോൾ ഐറ്റം എന്ന് പറയുമ്പോൾ ഐയും ടിയും എമ്മും ആണ്. അപ്പോൾ ഐ ഫസ്റ്റ് പ്ലേസിൽ, ഐ ടി എം. അപ്പോൾ ഈ ജോയിൻ ഈ ഡിത്തോങ് എന്ന് പറയുന്ന സിമ്പിൾസും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു ഐറ്റം. അപ്പോൾ ഐഡിൽ എഴുതുമ്പോഴത്തേക്കും ഐ ഡി എൽ ഐഡിൽ. അടുത്ത ഐ വി, ഐ വി, ഐ വി. ഐസ്, ഐ സ്റ്റോക്കസ്, ഐസ്. ദെൻ ഈ ഐസ് ഐ ദെൻ അയർ, ഐ ഡോൺ വേർഡ് ആർ അയർ. ഐൽ, ഐ എൽ ഐൽ. ഐ ആം, ഐ ആം. നൈ എൻ ഐ നൈ. ദെൻ നൗ തേർഡ് പ്ലേസ് ആണ്. ഔ സിമ്പിൾ കൂടെ ഈ സ്റ്റോക്കിൻ്റെ കൂടെ ചേർന്നാണ് വരുന്നത്. ദെൻ ബൗ, ബി ഔ ചേർന്ന് വരുന്നു. യവൗ, ബി ഔ. അവൗ എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, അതുകൊണ്ട് ഫസ്റ്റ് പ്ലേസിൽ എഴുതുന്നു. ഡ്യൂ, ഡീൻ്റെ കൂടെ യു കൂടെ ചേർന്ന് എഴുതുന്നു. ഇതാണ് ജോയിൻ്റ് ഡിത്തോങ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റുന്ന വേഴ്സുകളെല്ലാം സ്ട്രോക്കിൻ്റെ കൂടെ ചേർത്ത് എഴുതുന്നതാണ് ജോയിൻ്റ് ഡിത്തോങ്. ഇതിൽ ഈ അയാം ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതിയാൽ മതി. അതിൻ്റെ ഒരു പ്ലേസും ഇതും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് ജോയിൻ്റ് ഡിത്തോങ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യു ഡിത്തോങ്ങിൽ യു എന്ന് പറയുന്നത് നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് എഴുതാം. ഒരു സ്ട്രോക്കിൻ്റെ കൂടെ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇതിലെ സിമ്പൽ കാണിക്കുന്നതെങ്കിലും ചരിച്ച് ഇങ്ങനെ സൗകര്യമായിട്ട് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ക്യൂ എന്നുള്ള വേർഡിൽ കെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ചരിച്ചിടാം. ഇതാണ് ക്യൂ. ഇപ്പോൾ ആർ യു എന്ന് പറയുമ്പോൾ ഡൗൺ വേർഡ് ആർ, ഗേ യു ഇങ്ങനെ കൊടുക്കാം. ആർ യു. അപ്പോൾ അതുപോലെ മൗ യു ആണ്. എം യു മ്യു. ദെൻ വാല്യൂ, വി എൽ യു വാല്യൂ. ന്യൂ എൻ യു. അപ്പോൾ ഈ യു ഉ ഐ ഔ ഓ ഇ യു എന്ന് പറഞ്ഞാൽ യു കൺവീനിയൻസിന് വേണ്ടി ചരിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടെ മനസ്സിലാക്കുക. ഇതാണ് ഡിത്തോങ്സിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം.